ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, നെഹെമ്യാവ് 12-ാം അധ്യായം, മത്തായി 7:1-11, പ്രവർത്തികൾ 8:26-40. ഇന്നത്തെ നമ്മുടെ വേദഭാഗമായ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് എത്യോപ്യ രാജ്ഞിയുടെ ധനമന്ത്രിക്കുള്ള ദൈവവചനത്തോടുള്ള സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് 4 കാര്യങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. 1, ന്യായപ്രമാണ പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ പൊരുൾ തിരിച്ചു കൊടുക്കാനുണ്ട്. എന്നാൽ ആരും പൊരുൾ തിരിച്ചു കൊടുക്കാനായി അദ്ദേഹത്തിന് ഇല്ലാതിരുന്നിട്ടും ആ പുസ്തകം വാങ്ങുവാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. 2, വെറുതെ വാങ്ങുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അത് വായിക്കുകയും ചെയ്തു. 3, ഒരു പരിചയമില്ലാത്ത ഫിലിപ്പോസിനെ തന്റെ രഥത്തിലേക്ക് കയറ്റി ഇരുത്തുകയും ഒപ്പം അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്ത ന്യായപ്രമാണ പുസ്തകത്തിലെ കാര്യങ്ങൾ കേൾക്കാനും അദ്ദേഹം തയ്യാറായി. 4, കേൾക്കുക മാത്രമല്ല ആ കേട്ട വചനത്തോട് അനുസരണം കാണിക്കാനും അദ്ദേഹം തയ്യാറായി. ഫിലിപ്പോസിനോട് ആദ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അല്പം ദുഃഖമുള്ളതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ വചനത്തോട് അനുസരണം കാട്ടിയ ആ സമയം മുതൽ ഫിലിപ്പോസിന്റെ അസാന്നിധ്യത്തിലും സന്തോഷത്തോടുകൂടി ഇരിപ്പാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വചനത്തെ സ്നേഹിച്ചാൽ നമുക്ക് സന്തോഷമുണ്ട്. വചനത്തെ നമുക്ക് സ്നേഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തിന്റെ ഉറവിടമായ ദൈവമേ, ഇടയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിനോട് അനുസരണം കാട്ടുവാനും ഇടയങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണം. ഇന്നത്തെ ദിവസം ഇടയങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണം എന്ന് അവിടുത്തോട് യാചിക്കുന്നു. മഹത്വം എപ്പോഴും അങ്ങേക്ക്. ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു സ്വർഗസ്സനായ നല്ല പിതാവ് ദൈവമേ. ആമേൻ.